നാലാറ് ഇരുപത്തിനാല് മാത്ര നമുക്ക് നൽകാം. ആ അക്ഷരത്തിന് മാത്ര എന്നുള്ളൊരു പേരിടാം. ഒരു വരിയിൽ ഇരുപത്തിനാല് ഒരു വരിയില് ഇരുപത്തിനാല് മാത്രം. ഞങ്ങള് ഇങ്ങനെ താളവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങാൻ ഉണ്ടായ ഒരു കാരണം, വൃത്തപഠനം മലയാളത്തിലും ജാതി, മലയാളത്തിലെന്നല്ല പാഠപുസ്തകത്തിലും ജാതി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ എന്താണ് ഏതാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് മഞ്ചരിയായിരുന്നു, അപ്പൊ ഇതും മഞ്ചരിയായിരുന്നു എന്ന് പറഞ്ഞു നമ്മള് കുറെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. കാകളിക്ക് ആദ്യ പാദാദോ രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ചുലഹു ആക്കിയിടിൽ കുളവാം കളകാഞ്ചി കേൾ കളകാഞ്ചി. അന്ന് കളകാഞ്ചി എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ അന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്. രം നരം ലഗുരുവും രഥോദ്ധത രഗണം ലഗണം നഗരം, അങ്ങനെ ആ ക്രമത്തിൽ വന്ന രം നരം ലഗുരുവും രഗണം നഗണം രഗണം ലഘുഗുരു, ഈ ക്രമത്തിൽ വന്നാൽ അത് രഥോദ്ധത എന്ന വൃത്താവും എന്നൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പേരുകൾ കുട്ടികൾക്ക് അന്യമായി, അവർക്ക് പഠിക്കാനില്ലാതെ. പക്ഷേ പുതിയൊരു ചോദ്യം വന്നു, ഒരു സെറ്റ് വരി കൊടുത്തിട്ട് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക, വ്യത്യസ്ത താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നൊക്കെ ചോദ്യം വന്നു. രണ്ട് വരി കൊടുക്കും. സംസ്കൃത വൃത്തങ്ങൾ ചോദിക്കാറില്ല, ഭാഷാ വൃത്തങ്ങൾ. രണ്ട് തരത്തിലുള്ള വൃത്തങ്ങളുണ്ട്, മൂന്ന് തരത്തിലുണ്ട്, സംസ്കൃതം ഭാഷ മാത്ര. പക്ഷേ ഇത് മൂന്നും മാത്ര എന്നൊരൊറ്റ വിഭാഗത്തിൽ പെടുത്താനും പറ്റും. താളത്തിന്റെ കണ്ണിലൂടെ നോക്കി അതൊക്കെ മാത്ര വൃത്താണ്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ പലരും ചെയ്തിരുന്നത്, കുട്ടികൾ മാത്രമല്ല അധ്യാപകരും പലരും ചെയ്തിരുന്നത്, അവരെ അക്ഷരം എണ്ണാൻ പഠിപ്പിക്കുക. എത്ര അക്ഷരമുണ്ട് നോക്കടാ, നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാർഗിടാശ നോക്കടാ, നമ്മുടെ മാർഗെ കിടക്കുന്ന 12 അക്ഷരം വീതം രണ്ടു വരിയിലും വന്നു. നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശിട്ട എന്നൊരു താളമാണെങ്കിൽ വരുന്നത്. ഞങ്ങള് ഖണ്ഡം എന്നൊക്കെ പറയുന്ന ഖണ്ഡഗതി, ഖണ്ഡജാതി ത്രിപുട എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നുണ്ടോ? ഖണ്ഡം എന്ന ഒരു നടയാണ്. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട നോക്കട നമ്മുടെ മാർക്ക് കിടക്കുന്ന മർക്കട നീ അങ്ങു മാറിക്കിടാശക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഇണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര സൗവർണികാമൃത ബീജികൾ പാടും. ഇതൊക്കെ തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന താളക്രമത്തിലാണ് വരുന്നത്. പക്ഷേ എനിക്കിപ്പിത് ആ താളമാണ് എന്ന് മനസ്സിലാവാൻ കാരണം അത് കാകളിയാണ് വൃത്തം എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത് കാകളിയാണെന്ന് ഒരുപക്ഷെ അറിയണ്ടോ? അതറിയാത്ത കുട്ടിയുടെ മുമ്പിലാണ് ഈ വരി കൊടുക്കുന്നത്. കുട്ടി ഇങ്ങനെ ചൊല്ലി നോക്കുക, അക്ഷരങ്ങള് ഒഴിവാക്കിയാൽ കുട്ടി ചൊല്ലിയൊക്കെയാണ്. നോക്കേട നമ്മുടെ മാർക്കെ കിടക്കുന്ന മർക്കട നീ അങ്ങു മാറിക്കിടാശട മർക്കട മാറും അറിയില്ല അങ്ങനെ ചൊല്ലി. നോക്കേട നമ്മുടെ മാർക്കെ കിടക്കുന്ന തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ജേലകൾ നന്ദൻ തങ്കയ്യിലെ നൽകി ചൊന്നാൻ നൽചേല നാലുമെന്നമ്മതം കയ്യിലെ ഇച്ഛയിൽ നൽകണമിന്നു തന്നെ തക്ക തക്ക തിന്നെ തക്ക തക്ക തിന്നെ
തക്ക 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 വീര വീരാട കുമാര വിഭോ ചാരുതര ഗുണ സാഗര ഭോ മാരലാവണ്യ അങ്ങനെയൊന്നും പറഞ്ഞത് തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി. അപ്പോ പരീക്ഷ എഴുതുന്ന കുട്ടി കുറച്ച് പാട്ടോ നൃത്തമോ ഒക്കെ പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നോക്കേണ്ട നമ്മുടെ മാർഗ്ഗക്കിട്ടക്കിട്ട അങ്ങനെ തന്നെ ചൊല്ലി വെക്കുന്നവരും ഉറപ്പില്ല ഉണ്ടോ? ഒരു ഉറപ്പില്ല. ഇപ്പൊ ഓമനത്തിങ്കൾക്കിടാവോ എന്ന വരി കൊടുത്തു. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമല താമര പുണ്യവാനി ഉണ്ടായി രണ്ടു മക്കൾ ഒന്നാമല്ലോപം നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂർന്നിടുത്തില്ലേ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി തക്കിട്ട. ഇത് ഏത് നട? തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി സ്വം തക്ക തക്ക തിമ്മി തക്ക തക്ക തിമ്മി തക്ക തക്ക തിമ്മി തിശ്രം തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട ഖണ്ഡം കായലരികത്ത് ബലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു കറുക്കിന് ചേർക്കണേ. തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തോളം ചന്ദമേറിയ പൂവിലും സബലാഭമാംസലഭത്തിലും സന്ധതം കരതാരിയെന്നൊരു ചിത്ര ചാതുരി കാട്ടിയും ജ്ഞാതിവത്സല ഭൂരിഭൂതിത ഭൂതവീരമാമത്തെ പാതിരാജ്യമതിന്നു നീ നൃപ പാണ്ഡവർക്കു കൊടുക്കണം. തക്കിട്ടത്തക്ക ധിമി തക്കിട്ടത്തക്ക ധിമി തക്കിട്ടത്തക്ക ധിമി തോ അപ്പൊ ഒരു പക്ഷേ ചോദ്യം ഇടുന്ന ആള് കുട്ടി ഈ താളം കണ്ടെത്തണച്ചിട്ട് അതും കൊടുത്തിട്ടുണ്ടാവും. തക്കിട്ട തക്ക ധിമി കുട്ടി ചൊല്ലി നോക്കുന്നു. ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണെന്തു തന്റെ നിലാവോ. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട കുട്ടി ചൊല്ലിയത് മാറി. ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പൂവോ തെറ്റി നീനക്കുണ്ണി ചൊല്ലാം നൽകും വാറ്റകളല്ലേ ഇതെല്ലാം. തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തിശ്രം. അപ്പൊ ഇങ്ങനെ ചൊല്ലാൻ മാത്രം ചൊല്ലി നോക്കി താളം കണ്ടെത്താൻ കഴിയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ചോദ്യം കിട്ടിയാൽ ചോദ്യത്താൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടിക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടാവോ? ഉണ്ടാവില്ല. കാരണം ചൊല്ലി നോക്കുമ്പോ പലതരത്തിലും ചൊല്ലാൻ പറ്റുന്നത്. തക്ക തക്ക ധിമി തക്ക തക്ക ഓമനത്തിങ്കൾക്കിടാവോ തിശ്രാണ്. ഓമനത്തിങ്കൾക്കിടാവോ തക്ക തക്കിട ഖണ്ഡമാണ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല മിശ്രാണ്. സ്വാഭാവികമായിട്ടും
അതിൻ്റെ താളം എന്താണ് എന്നതിനെ കുറിച്ച് കുട്ടിക്ക് കൺഫ്യൂഷൻ വരും. അക്ഷരം എണ്ണിയൊക്കെ വലിയ കാര്യമൊന്നുമില്ല. അക്ഷരം ചിലപ്പോൾ ഒരേപോലെ ആയി എന്ന് വരാം, രണ്ട് താളമാണ് എന്ന് വരാം, അക്ഷരം കൂടുതലായി എന്ന് വരാം, വ്യത്യസ്തമാണ് എന്ന് വരാം, ഒരേ താളമാണ് എന്ന് വരാം. ക്ഷോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുനരേണി വിലോചന നടുങ്ങി മിഴിയിണ കലങ്ങി വിവശതയിൽ മുങ്ങി പലതടവും അതിവ് പുനരവളോട് പറഞ്ഞളവ് പരുഷമൊഴികേട്ടുടനടങ്ങി ദാസ്യം സമസ്ത ജന ഹാസ്യം നിനച്ചു നിജമാസ്യം നമിച്ചു പുനരേഷ വിജിത സുരയോഷ വിഗത പരിദോഷ ശ്രമസലില ബഹുലതര നയന ജല മതിലുടനെ മുഴുകിപത മലിനതര വേഷ അകലെയൊരു മലമുകളിൽ ആർദ്രമന്ദസ്മിതം തടവി പിടരും പൂവനത്തിന്റെ ഛായയിൽ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണനാഥൻ നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കടാ നീ അങ്ങുമാറി മനസ്സൂരി നേരം അവിടെ നിർത്തും മാറിക്കിടാ ശഥ നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കട നീ അങ്ങുമാറ പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ ഞാനാണു ഭ്രാന്തൻ ആ ബാക്കിയുള്ള ഭാഗം വരികളുടെ സ്ഥലം അദ്ദേഹം ഈണത്തിന് വിട്ടുകൊടുത്തു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരേ വരി തന്നെ പല താളത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയെന്നൊരു ചന്തമേറിയ പൂവിലും ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും തക്കിട്ട തക്ക തിമ്മി തക്കിട്ട അങ്ങനെ കൊല്ലാം ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങു മീശനെ വാഴ്ത്തുവിൻ. ഈ താളത്തിൽ ചൊല്ലാൻ പറ്റും. അപ്പൊ പിന്നെ എങ്ങനെ വൃത്തത്തിന്റെ പേര് പറയാതെ കുട്ടിയെ താളത്തിലേക്ക് എത്തിക്കാം എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ബഡായികളെ ഞങ്ങൾ തുടങ്ങിവെച്ചത്. നമ്മുടെ ചുറ്റും കാണുന്ന എന്തും നോക്കിയാൽ ഈ ഒരു എന്താ പറയാ ഹരം കയറിയ സമയത്ത് എവിടെ എന്ത് കണ്ടാലും അതിനെ താളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയത്. അപ്പൊ ഒരു തവണ ഒരു ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടെ ഒരു മൂത്രപ്പരയുടെ മുമ്പില് എഴുതി വെച്ചിട്ടുണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണം, മൂത്രം ഒഴിക്കുന്നതിന് മുമ്പും പിമ്പും വെള്ളം ഒഴിക്കണം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മള് നമ്പൂരാല് മൂത്രം വീത്തെന്നും പറയാറില്ല, മൂത്രം ഒഴിക്കാൻ പറയാറില്ലേ. ലേശം മാറ്റം വരുത്തിയാൽ മൂത്രം വീത്തുന്നതിന് മുമ്പും പിമ്പും വെള്ളം ഒഴിക്കണം അനുഷ്ഠിക്കണം. അതുപോലെ ആരാ നിന്നട നേതാവ് പള്ളിക്കെട്ട് ശബരിമല കല്ലും മുള്ളും കാലിക്കും എത്താൻ തക്കതിനി 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 ചതുരശ്ര ഗതിയും ചതുരശ്രത്താവും തക്കതിനി 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 വിജയം വലയും സമരം തുടരും വിജയം വലയും സമരം തുടരും മധുരാധിപതേരകിലം മധുരം അധവാരിണി ഘോരതരം ഫണിനം പ്രതിപാദയിതും കൃതധീർഭഗവൻ ധൃതമാരുതീരഗണീപതരും വിഷമാരുതശോഷിത പർണചയം കാളിയമർദ്ദനം മേൽപുത്തുരെഴുതിയ കാളിയമർദ്ദനത്തിന്റെ താളാണ് മധുരം 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 വിജയം വരയും സമരം തുടരും സകണം കിലനാലിഹതോടകം തോടകം എന്നൊരു സംസ്കൃത വൃത്തം തോടകം ആ തോടക വൃത്താണ് ഇന്നിത് സൂചന സൂചന മാം എന്താ ഇന്നിത് സൂചന സൂചന മാത്രം തത്പ്രണമാമി സദാശിവലിംഗ ബ്രഹ്മമു ബ്രഹ്മമുരാരിസുരാചിതലിംഗ കേട്ടുണ്ടോ അതാണ് സാർ ദോധകം മൂന്നു ഭരണ്ടുക ദോധക വൃത്തം
ഇന്നിതു സൂചന സൂചന മാത്രം തത്ര നമാമി സദാശിവ ലിംഗം. അതുപോലെ വാഹനപുക പരിശോധനശാല, നമ്മുടെ എല്ലാവർക്കും കാണാണ് വാഹനപുക പരിശോധനശാല. വണ്ടി വണ്ണൊരു ഘടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. വണ്ടി വണ്ണൊരു ഘടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. വാഹനപുക പരിശോധനശാല തരംഗിണി എന്ന വൃത്തം. തരംഗിണി ഏറ്റവും മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന, മലയാള കവികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒരു വൃത്തമായിരിക്കും തരംഗിണി. മലയാള കവികൾ മാത്രമല്ല, കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. അവസാനത്തെ രണ്ട് മാത്രം ഒഴിവാക്കി, എത്രയുള്ളൂ വേറെ ചെയ്തിട്ടില്ല. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടെപ്പോലെ ഫലിക്കുന്നില്ല. പാണ്ഡൻ നായുടെ പല്ലിനു ശൗ പണ്ടെപ്പോലെ ഫലിക്കും നീ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം. ആരാ നിങ്ങളുടെ നേതാവ് ലക്ഷം ലക്ഷം പിന്നാലിരിക്കെ. ഇതിൽ മുഴുവൻ ഈ മലയാളികൾ ചെമ്പട എന്ന് വിളിക്കുന്ന താളം, ചെമ്പടമേളം എന്നൊക്കെ, ചെമ്പടമേളം പഞ്ചാരി മേളം പാണ്ഡിമേളം എന്നൊക്കെ കേട്ടല്ലോ. ചെമ്പട എന്ന് മലയാളികൾ വിളിക്കുന്ന താളമാണ് ഈ തക്കത്തിമി 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 തക്കത്തിമി. തൽക്കാലം നാല് അക്ഷരം അല്ലെങ്കിൽ നാല് മാത്ര എന്ന് പറയാം. നാല് മാത്ര, അതിന്റെ ഇരട്ടി എട്ട്, പതിനാറ്, മുപ്പത്തിരണ്ട്, എത്രയായി. ഇപ്പൊ കഥകളിയിലൊക്കെ 32 അക്ഷരകാലത്തിൽ ചെമ്പട പാടാറുണ്ട്, 16 അക്ഷരത്തിൽ പാടാറുണ്ട്, 8 അക്ഷരത്തിലും പാടാറുണ്ട്. നാലില് പതിവില്ല, അത് നാലിന്റെ ഇരട്ടിയാണല്ലോ എട്ട്. അതുപോലെ തിശ്രം എടുക്കുകയാണ് വെച്ചാൽ 3 പതിവുണ്ട്, 6 പതിവുണ്ട്, 12 പതിവുണ്ട്, 24 പതിവുണ്ട്, 47, അങ്ങനെ കൂടി കൂടി. തക്കിട്ട തക്കധിമി 7 മാത്രമാണ് വരുന്നത്. തക്കിട്ട തക്കധിമി 7 മാത്രമാണ് വരുന്നത്. അത് അതിന്റെയും ഇരട്ടികളെ 7, 14. അടന്ത 14 അക്ഷരം, അടന്ത 28 അക്ഷരം, അടന്ത 56 അക്ഷരം. ഏറ്റവും അടന്ത എന്നുള്ള വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് അവളുടെ നടപ്പം കണ്ടില്ല അടന്ത. ഈ പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു കൊണ്ടുവന്ന ഈ അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള പോരിനെ പറ്റി പറയുന്ന കാലത്തുണ്ടായിരുന്നൊരു പ്രയോഗമാണ്. എനിക്ക് അവളുടെ അടന്തയിലുള്ള പ്രയോഗങ്ങൾ കാണുമ്പോ ഇങ്ങനെ സൈക്കിളിൽ ചേർത്തോ അമ്മായിമ്മ പറയുന്നത്. പക്ഷെ ഇന്നത്തെ മരുമകളാണെച്ചാൽ ഞാൻ ത്രിപുടയിൽ ഒന്നാണ് തന്നാണ്ടല്ലോ. ഈ അടന്തട നാലിലൊന്നാണ് ത്രിപുടയിൽ. അടന്ത 56 അക്ഷരം, ആ 56 പകുതി 28, 28 പകുതി 14, അതിന്റെയും പകുതി 7, അതാണ് ത്രിപുടയ്ക്ക് വരുന്നത്. അപ്പൊ അടന്ത എന്ന താളം, ഇപ്പൊ കഥകളിയിലൊക്കെ ധാരാളം വരുന്നതാണ് അടന്ത താളത്തിൽ 56 അക്ഷരത്തിലുള്ള പദങ്ങളും ഒക്കെ വരുന്നുണ്ട്. മടുക്കും കേട്ടാ മടുക്കും. ആ ദൈർഘ്യം, താളത്തിന്റെ ദൈർഘ്യമാണ് അതിന്റെ അവിടെ മടുപ്പുണ്ടാക്കുന്ന കാര്യം. അത് ചുരുങ്ങുന്നോറും നമുക്ക് എനർജി കൊടുക്കും. യാഗശാലയിൽ നിന്നു ഭോഗ ജപാൽ ഭൂദേശത്തെ ഇതേ യാഗശാലയിൽ നിന്നു ഭോഗ ജപാൽ. തക്കിട്ട തക്കത്തിമി തക്കിട്ട തക്കത്തിമി തക്കിട്ട തക്കത്തിമി തക്കിട്ട തക്കത്തിമി. അതാണ് സാധനം. 12 മക്കളും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഈ താളത്തിൽ ഉണ്ടാവുന്ന വൈവിധ്യത്തിലൂടെ ഭാവത്തിലും ഒക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. 6, 7, 8 പിന്നെ 11 അക്ഷരം അല്ലെങ്കിൽ 9 അക്ഷരം വരുന്നൊരു താളുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. തക്ക ധിമി തക്ക തക്കിട്ട തക്ക ധിമി തക്ക തക്കിട്ട. സങ്കീർണം എന്നൊരു നാടാ അല്ലെങ്കിൽ താളം എന്ന് പറയാൻ തക്കാല്. തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണം 5 ഗതി. അതും നമ്മൾ ശൈലിയായിട്ട് പറയാറില്ല. ഓ ഈ ചെക്കനെ കൊണ്ട് ഗതി 5 കെട്ടു കേട്ടോ, പലരും പറയാറുണ്ട്. പക്ഷെ ഈ പറയണവർക്ക് ആർക്കും ഈ ഗതി 5 എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും അറിയാം. ഇതാണ് 5 ഗതി. തിശ്രം ചതുരശ്രം ഖണ്ഡം മിശ്രം സങ്കീർണം തക്ക ധിമി തക്ക തക്കിട്ട. നമ്മുടെ ഭാഗ്യത്തിന് ആരും സങ്കീർണ ഗതിയിൽ കവിത എഴുതിയിട്ടില്ല. തക്ക ധിമി തക്ക തക്കിട്ട. പരവശനായിടും കപികുല നായകൻ നരപതി രാമനോട് തിമൊഴിയെ. ഞാൻ എഴുതിയത് സങ്കീർണ ഗതിയിൽ എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ വരി കിട്ടാഞ്ഞപ്പോ
അപ്പൊ ഈ താളത്തില് കവികൾ ആര് ഭൂമി തുള്ളികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടും മുടിച്ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞില്ലേ കുസൃതിക്കുരുന്നേ നീ മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതും തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വരനാംബുജം പാടി കൈതവം കാണാ കണ്ണൻ കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ ഈ കേകവൃത്തത്തിന്റെ താളം ശരിക്ക് പണ്ട് ലക്ഷണം പഠിച്ചവര് പഠിച്ചിട്ടുണ്ടാവാം മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും നിരത്തുകൾ പതിനാലും ആറ് ഗണം പാദം രണ്ടിലും ഒന്നുപോയി ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് എതി പാദാതി പൊരുത്തം ഇത് കേകയാണ് മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ട് നിരത്തുകൾ മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് എന്ന് എഴുത്തുകൾ മൂന്ന് രണ്ട് രണ്ട് 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 അങ്ങനെ പറയാം നമുക്കൊക്കെ ഈ നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ ആയാൽ പോലും നമ്മൾ പറഞ്ഞു ശീലിച്ച ഒരു മട്ടിലല്ലാണ്ട് പറഞ്ഞ തെറ്റില്ലേ നയൻ ഡബിൾ ഫോർ സെവൻ എന്നൊക്കെ പറഞ്ഞ ആ നമ്മൾ എങ്ങനെയാണോ ശീലിച്ചത് ആ രീതിയിലല്ലാണ്ട് ഇപ്പൊ 944 ഇനി എന്താ നീ ചോദിച്ചത് എനിക്ക് പറ്റാറില്ല എന്റെ നമ്പർ ഞാൻ പറയുന്ന ഒരു രീതിയിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഇതും മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും അല്ലെങ്കിൽ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും ആ ഒരു ഘടന വെച്ച് ചൊല്ലുമ്പോൾ അങ്കണ്ണ തൈമാവിൽ നിന്ന് ചായയും സല്ലാപവും പുതുതായി ഭവാൻ തീർത്ത ചാരുവാം കവിതയും ഹൃദ്യമേ വിരുന്നു ലാ കേകവൃത്തത്തിന് ഈ ഒരു ഈണമാണ് എത്രയോ കാലം മുമ്പ് മുതൽക്കേ മലയാള കവികളുടെ അല്ലെങ്കിൽ കവിത ചൊല്ലുന്നവരുടെ ഇടയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഈ മാമ്പഴം എന്ന കവിതയ്ക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി മരിച്ച സങ്കടമാണ് അടുത്തെ പഴം വീടേ അമ്മ തന്നെ എത്ര പാടുന്നുണ്ട് അപ്പൊ അവിടെ നമുക്ക് താളം വേണ്ട കവിതയ്ക്ക് ഭാവം കിട്ടണമെങ്കിൽ ചിലപ്പോ താളത്തെ ഒഴിവാക്കേണ്ടി വരും ഇപ്പൊ മത്സൂരനാരി ചൊല്ലിയ വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും പാർവതി പൂജയ്ക്കു പൂമുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണസന്ധ്യയിൽ പാർവതി പൂജയ്ക്കും പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക കാനനച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവേദി കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ ഇത് കാകളിയാണ് അർത്ഥം വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടം ഫാൽഗുണസന്ധ്യയിൽ നോക്കട നമ്മുടെ മർക്കിടക്കുന്ന മർക്കടാ നീ അതാണ് അവിടെ മത്സൂരൻ നായര് ആ താളത്തെ അപ്പാടെ മാറ്റി നിർത്തി വിന്ധ്യശൈ ആ
വരിപ്പോ ഓർമ്മയില്ല. വിന്ധ്യശൈലത്തിന്റെ താഴ്വര നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണസന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. അവിടെ താളത്തെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചൊല്ലിയത്. അപ്പൊ കവിത ചൊല്ലി പഠിക്കുന്ന കുട്ടികൾ താളം മനസ്സിലാക്കാൻ താളം എടുക്കാം. ആ കവിതയുടെ ഭാവത്തിന് താളം ചേരില്ല എന്ന് തോന്നുകയാണെങ്കിൽ, താളം ഇല്ലാതെയാണ് നല്ലത് എന്ന തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ താളത്തെ ഒഴിവാക്കിക്കൊണ്ട് ചൊല്ലാവുന്നതാണ്. ഈ മാമ്പഴം മത്സരത്തിലൊക്കെ കുട്ടികൾ ഭാവം വരുത്തുന്ന വേണ്ടിട്ട് കയ്യൊക്കെ ഇങ്ങനെയൊക്കെ ഭാവം കൈ ശരി കയ്യിമ്പിലാണ് ഭാവം. അതൊരു അങ്ങനൊരു തോന്നല് നമ്മുടെ ഇടയില് ഈ റിയാലിറ്റി ഷോസ് ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ കഴിക്കാൻ ഭാവം ഉണ്ടായി. അപ്പൊ ഈ ഭാവം കവിത കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലൊരു വികാരം. രസം എന്ന് പറയുന്നത് 9 രസങ്ങൾ നവരസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശൃംഗാരം, കരുണം, ഹാസ്യം, രവീന്ദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം, രസം, 9 നിങ്ങനെ. പിന്നെ ഉദയനാട് താരത്തിൽ ഉണ്ടായ 4 രസങ്ങൾ വേറെ. ഈ രസങ്ങള് ഒരിക്കലും രസാഭിനയം അതന്നെ തെറ്റാണ്, രസാഭിനയം തന്നെ പറയാൻ പറ്റില്ല. നവരസാഭിനയം കഥകളി ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തുമ്പോ നവരസാഭിനയം എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. ആ വാക്ക് അത് ചെയ്യാൻ പറ്റില്ല. ആ വാക്ക് അവിടെ അല്ല പ്രയോഗിക്കേണ്ടത്. കാരണം രസം, ശ്രീനിവാസൻ പറഞ്ഞ പോലെ രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നേ ചെയ്യണത്. അപ്പൊ വൈലോപ്പള്ളി മാമ്പഴം എന്ന കവിത എഴുതുന്ന സമയത്ത് ഇരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞാൽ ഒരു കാര്യമില്ല. അത് വായിക്കുന്ന നമ്മുടെ മനസ്സിൽ ഒരു തേങ്ങൽ ഉണ്ടായാൽ അവിടെ കരുണരസം ഉണ്ടായി. അല്ലാതെ ആ എഴുതണ ആളിരുന്ന് ഇതിന് കരഞ്ഞിട്ട് കരഞ്ഞ ചില തമാശ പരിപാടികൾ കണ്ടാൽ, ഇപ്പൊ ടി വിയിലൊക്കെ വരുന്ന പല തമാശ പരിപാടികൾക്കും പിന്നിൽ കയ്യടി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കയ്യടി ഒപ്പം വെക്കുകയാണ്. പലപ്പോഴും അത് കണ്ടാൽ ചിരിക്കാനുള്ളൊരു തോന്നല് എന്റെ ആസ്വാദനക്ഷമതയുടെ കുറവായിരിക്കാം എനിക്ക് തോന്നാറില്ല, ചിരി വരാറില്ല. അപ്പൊ ചിരിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആള് ചിരിച്ചോണ്ട് കാര്യമില്ല, അത് കേൾക്കുന്ന ആൾക്ക് ചിരി വരണം. അപ്പോഴേ ഹാസ്യം എന്ന രസം ഉണ്ടാവുന്നുള്ളൂ. ആ രസം ഉണ്ടാവുന്നത് ഈ അവതരിപ്പിക്കുന്ന ആളുടെ മുഖത്തോ വാക്കിലോ അല്ല, അനുഭവിക്കുന്ന ആള്. രസം ഉണ്ടാക്കുകയാണ് ഇയാളുടെ ജോലി. ഞാൻ ഇവിടെ നിന്ന് കവിത ചൊല്ലി നിങ്ങൾ കരഞ്ഞു എങ്കിൽ, ഒന്നുകിൽ ആ എന്റെ കവിതയുടെ ചൊല്ലണയുടെ ദയനീയത കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ചൊല്ലണോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞതാവാം. ആ ഏതൊരു ടീച്ചറ്, പൊതുവെ ടീച്ചർമാർക്ക് രാവിലെ സമയം കുറവാകൂടെ, ഒരുങ്ങി പുറപ്പെടാൻ. ടീച്ചർ, ലേഡി ടീച്ചേഴ്സ് ഇവിടെ അടുത്തുള്ളൊന്നുമല്ല, വേറെ എവിടെയോ ഉള്ള ഒരു ടീച്ചർ. ആ ടീച്ചറ് രാവിലെ പുറപ്പെടാൻ നോക്കുമ്പോഴേക്കും കുട്ടികളെ, അമ്മ എന്റെ ഷൂസ് കാണാനില്ല, ആ ഷൂസ് അവിടെ ഇരിക്കുന്നു, എന്റെ ബാഗ് കാണാനില്ല, കുട്ടിയിൽ വെള്ളാക്കിയില്ല, ഇങ്ങനെ 100 കൂട്ടം തിരക്ക് കഴിഞ്ഞ് ടീച്ചർ ബാഗൊക്കെ എടുത്ത് ഓടിപ്പറിച്ച് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ സാധാരണ കിട്ടുന്ന ബസ് പോയി കഴിഞ്ഞു. പിന്നെ അടുത്ത ബസ്സിന് കയറി കുറച്ച് ദൂരം പോയി അവിടെ ഇറങ്ങി നടന്നിട്ടും ഒക്കെ ബുദ്ധിമുട്ടി 10 മണി കഴിഞ്ഞു, സെക്കൻഡ് ബെല്ലൊക്കെ അടിച്ചു, പ്രാർത്ഥനയൊക്കെ